കഴിഞ്ഞ തവണ കോൺഗ്രസിന് എറണാകുളത്ത് ഞെട്ടിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അവിടെ മന്ത്രി കെ ബാബുവാണ് അടിപതറിയത്. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. ബാർക്കോഴ് ആരോപണത്തിൽ തെളിവില്ലെന്ന അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ നേട്ടമാകുമെന്നാണ് കെ ബാബുവിൻ്റെ പ്രതീക്ഷ. 2016 കൈവിട്ടുപോയ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കെ ബാബു ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ അവസാനവട്ട പര്യടനത്തിലാണ്. എത്രമാത്രം പ്രതീക്ഷകളുണ്ട് ഇത്തവണ? ഞങ്ങൾക്ക് 100% ശുഭപ്രതീക്ഷയുണ്ട്. UDF സ്ഥാനാർത്ഥി തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ വിജയിക്കണമെന്നുള്ളത് ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ MLA ആയിരുന്നില്ലെങ്കിലും ഞാൻ ഈ നാട്ടിൽ ജനങ്ങളോടൊപ്പം തന്നെ ജനങ്ങളുടെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ പങ്കുചേർന്ന് എല്ലായിടത്തും ഞാനുണ്ടായിരുന്നു. 2016 BJP 29,000 വോട്ടുകൾ പിടിച്ചായിരുന്നു. അത് താങ്കളുടെ പരാജയത്തിനൊരു കാരണമായിരുന്നു. കാരണം വലിയൊരു വോട്ടാണ് BJP ലഭിച്ചത്. ഇത്തവണ BJP വോട്ടുകളൊക്കെ തിരികെ ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പരാജയപ്പെടാൻ കാരണം BJP വിചാരിച്ചതിനേക്കാൾ വളരെ കൂടുതൽ വോട്ട് പിടിച്ചു. 29,800 വോട്ട് പിടിച്ചു. ഇത്തവണ BJP വോട്ടുകൾ തിരിച്ചു കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് നിഷ്പക്ഷ വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം CPM വോട്ട് കാര്യമായി വർദ്ധിച്ചിട്ടില്ല. ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ കൈവിട്ടുപോയ വോട്ടുകളെല്ലാം തിരികെ എത്തി മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് കെ ബാബു പറയുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്നും ഇന്ദുലാലിനൊപ്പം മുഹമ്മദ് ഇമ്രാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.